ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പണിതുകൊണ്ടിരിക്കുന്ന 1350 സ്ക്വയർ ഫീറ്റ് ത്രീ ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് റൂള്, ചിലവ് ചുരുങ്ങിയ രീതിയിലുള്ള വീട് നിർമ്മാണം തുടങ്ങിയവയെ പറ്റിയാണ് നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി അറിയേണ്ടവർക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എക്സ്റ്റേണൽ വ്യൂവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ഡിസൈനാണിത്. ഫ്രണ്ടിൽ, സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ഇട്ട് റൂഫിംഗ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് സിറ്റൗട്ടാണ്, ഒരു ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ്. അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ ഇത് ലിവിംഗ് റൂമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ലിവിംഗ് റൂം. ലിവിംഗ് റൂമിൽ നിന്ന് നേരെ ഡൈനിങ് റൂമാണ്. ആ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിലാണ് സ്റ്റെയർ റൂം വരുന്നത്. അവിടെ നിന്നാണ് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് ഡൈനിങ് റൂം വരുന്നത്. മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമുമാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് ഏകദേശം പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡൈനിങ് റൂമിൽ നിന്ന് നേരെ ഇത് ബെഡ്റൂമാണ്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, ഒരു റൂം മാത്രമായിട്ടാണ്. കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കോമൺ ടോയ്ലറ്റാണ്, താഴെ ഒരു ടോയ്ലറ്റാണുള്ളത്. ഡൈനിങ് റൂമിൽ നിന്ന് നേരെ കിച്ചണാണ്. കിച്ചണ് ഒരു കിച്ചണാണ്. നമുക്കതിനകത്ത് രണ്ടടുപ്പും ഗ്യാസ് അടുപ്പും അതേപോലെ പുകയടുപ്പും സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. ഇത് നമ്മൾ സിങ്ക് അതേപോലെ ഗ്യാസ് അടുപ്പ് തുടങ്ങിയവ ഈ ഏരിയയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിലൊരു ചെറിയ രീതിയിലുള്ളൊരു വാൾഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ സ്റ്റെയർ കയറി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ്. അതും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ഒരു ബെഡ്റൂം സിംഗിളായിട്ടാണ്. അതിനോട് ചേർന്നൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമിനും കൂടെ ഒരു ടോയ്ലറ്റാണ്, കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് മാത്രമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ലിവിംഗ് റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിന് സമാനമായിട്ട് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫാമിലി ലിവിംഗ് ആണ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ഇവിടുന്ന് നേരെ ഇതൊരു ബാൽക്കണി ഏരിയ ആണ്, ഓപ്പൺ ടെറസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടുന്ന് നല്ല വ്യൂ ആണ് പുറത്തേക്ക്. ഇവിടുന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ടെറസിലേക്ക് കയറാനായിട്ട് ഒരു ടെമ്പററി സ്റ്റെയറും ചെയ്യുന്നുണ്ട്. അതേപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്ന സ്റ്റെയർ റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലും ചെറിയൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഇത് നമ്മൾ എലിവേഷൻ ഫീച്ചേഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സ്ലാബിൻ്റെ പ്രൊജക്ഷൻ ആണ് കാണുന്നത്. ഇവിടെയും പാരപ്പറ്റ് സ്റ്റീലിൽ ചെയ്യാനാണ്. അത് നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് അതേപോലെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. അതേപോലെ ഇത് ഒരു മാസത്തിനകം ഇതിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആകുന്നതാണ്. കംപ്ലീറ്റ് ആയ ശേഷം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും പ്ലാനും എസ്റ്റിമേറ്റ് അടക്കം ഫുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ സംസാരിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.